ആയിട്ട് കുറച്ച് പാട്ടൊക്കെ പൊട്ടിച്ചില്ലെങ്കില് അല്ലേ, അപ്പൊ നമ്മള് വീണ്ടും ഒരു പെട്ടിക്കെട്ട് നടന്നുള്ള പരിപാടി കേട്ടാ. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു. വിഷുവായിട്ട് ഇത്തിരി പടക്കം പൊട്ടിച്ചു നമുക്ക് സമാനം ഉണ്ടല്ലോ, എന്താ വെച്ചാ. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി 100 സ്കൈഷോട്ട് ഒരുമിച്ച് പൊട്ടിക്കൽ. അപ്പോ ഇതിനൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നിരത്തി നിർത്തി രതീഷ് കൊളുത്തും ഞാൻ ഓടും കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നേര് പടക്കൊക്കെ പൊട്ടിക്കാൻ നോക്കാം. നമ്മള് കുറച്ച് കമ്പി അടിച്ച് വെക്കാം കേട്ടോ, കാരണം സേഫ്റ്റി ഫസ്റ്റ് അല്ലേ. അളവിൽ നോക്കി നമ്മുടെ സ്കൈഷോട്ട് താഴെ വീഴാണ്ടിരിക്കാനായിട്ട് നമ്മൾ ടാഗിട്ട് കെട്ടുകയാണ്. അപ്പോൾ നമ്മൾ പൊട്ടുമ്പോഴേ ചിലപ്പോൾ ഒന്നും പൊട്ടുമ്പോൾ ചിലപ്പോൾ താഴെ വീണ് കഴിഞ്ഞ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ് ദെൻ നെക്സ്റ്റ് അല്ലേ. ഇനി നമുക്ക് ചാട്ട കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും മരുന്ന് പണി നടക്കുക. ഇതിൽ രണ്ടും കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ തിരികളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വെട്ടിക്കെട്ട് അല്ലേ. അതെ, അപ്പോൾ നമ്മൾ പടക്കമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ടാഗൊക്കെ ഇട്ട് മുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. പിന്നെ പടക്കം പൊട്ടിക്കുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, ഇത് മരുന്ന് പണിയാണ്, വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും കൊളുത്താൻ വേണ്ടി പോകണം. ഏശാ കൊളുത്തട്ടെ, നീ ഓടാ നിൽക്കണേ. അപ്പോൾ കൊളുത്ത് വിടണേ. ഓക്കെ, ഓടിക്കോ.
അപ്പൊ നമ്മള് ഇപ്പുറത്തോട് കൊളുത്തു വിടാൻ പോണ്. ഇത് പതുക്കെ ഓടിച്ചോ. സംഭവം എല്ലാം പൊട്ടിട്ടാ കറക്റ്റായിട്ട് എല്ലാ പടക്കങ്ങളും കൃത്യമായിട്ട് പൊട്ടിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടാത്തില്ല. നമ്മൾ ശരിക്കും കറക്റ്റ് മരുന്നുപ്പണിയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. എല്ലാ സാധനവും പൊട്ടി. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് കൊളുത്തിയപ്പോഴാണ്, ആ രണ്ട് സൈഡ് ഒരുമിച്ച് കൊളുത്തിയപ്പോഴാണ് അടിപൊളി വിഷു കിട്ടിയതാ അല്ലേ. ഓരോന്നായിരുന്നു പോകുമ്പോൾ വളരെ സമയമെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് കൊളുത്തിയപ്പോൾ സൂപ്പറായിട്ട് പൊട്ടി. അപ്പോൾ സംഭവം എന്തായാലും കളർഫുള്ളായി. അപ്പൊ നമ്മള് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഇനി അടുത്ത വിഷുവിന് കാണാം, അല്ലെങ്കിൽ നല്ല പടക്കങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലേ കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ ഇതിനേക്കാളും നല്ല അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം. ബൈ. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുട്ടികളൊക്കെ പടക്കം കൊളുത്തുമ്പോൾ വീട്ടിലെ ആരുടെ വീട്ടുകാരുടെ പ്രസന്റോടുകൂടി വേണം പടക്കം കത്തിക്കാൻ അല്ലേ. ഭയങ്കര ഡേഞ്ചറാണ്, വളരെ ശ്രദ്ധയോടെ ചെയ്യുക. മൊത്തം പാറ്റപടി തീരണ്ടാ. കാരണം എന്താ പറയുക, നമ്മൾ വിളിച്ചങ്ങനെ കാണിച്ചില്ലേ. അപ്പൊ മൊത്തം പാറ്റം കൊടുക്കണം. അപ്പൊ ഇതിൽ നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.